ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോ ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രാവ് വളർത്തുന്നവർക്ക് വളരെ ഉപയോഗമുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ചെയ്യുന്നത്. പ്രാവുകൾക്ക് എപ്പോഴൊക്കെയാണ് ഡിവാമിങ് ചെയ്യുന്നത്, ഏതൊക്കെ പ്രാവുകൾക്ക് ചെയ്യണം, എന്തൊക്കെ മെഡിസിൻസ് യൂസ് ചെയ്ത് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഏറ്റവും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കൂ. ഇപ്പോൾ 6 മാസങ്ങൾക്ക് ശേഷം ഞാൻ ദാ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി. എന്നിട്ടും പേടിയില്ലാതെ തൊട്ടടുത്ത് പ്രാവുകൾ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാര്യത്തിലേക്ക് പോകാം. ആദ്യമായിട്ട് എന്താണ് ഡിവാമിങ്? ഡിവാമിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങളിലൊക്കെ ഇരമരുന്ന് കൊടുക്കും. ഈ മെലിഞ്ഞിരിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ ഇരമരുന്ന് കൊടുക്കുന്നതായിട്ട് കാണാം ആളുകൾ. അതുപോലെ തന്നെ പ്രാവുകൾക്ക് ഒരു 2-3 ടൈപ്പ് ഇരകൾ, അതായത് വേം, നമ്മുടെ പ്രാവുകളിലും കണ്ടുവരാറുണ്ട്. അതിപ്പോൾ ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ ഉണ്ടായാലും ഇല്ലെങ്കിലും 4 മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഇരമരുന്ന് കൊടുക്കുന്നത് നല്ലതാണ്. വരെ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് പ്രാവുകൾക്ക് ഉണക്ക് വരാം, ചിലപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് വന്ന് ചാകും പോലെ ചത്തുപോകാം. ഈ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന പ്രോട്ടീനും വിറ്റാമിൻസും എല്ലാം ഈ ഇര കൊണ്ടുപോകും, അതാണ് അതിലെ വിഷയം. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഇരയെ കൊന്നു കളയുന്നത് അല്ലെങ്കിൽ പുറത്താക്കുന്നത്. അതിന് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിവാമിങ് എന്ന് പറയുന്നത്. എനിക്ക് ഈ പറയുന്നത് ഇത് പറന്നു പോകും എല്ലാം കൂടെ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇതാണ് എൻ്റെ പ്രാവുകൾ. അത്ര അടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമതായിട്ട് ഏതൊക്കെ പ്രാവുകൾക്ക് ചെയ്യാമെന്ന് പറയാം. പേരൻ്റ് തീറ്റ കൊടുക്കുന്ന അല്ലാതെ സ്വന്തമായി ഫുഡ് കഴിച്ചു തുടങ്ങിയ ഏത് പ്രാവിനും ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് ചെയ്താലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് മുരടിച്ച് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. നെഗറ്റീവ് സൈഡ് എഫക്ട്സും ഉണ്ട് ഈ ഡിവാമിങ് ചെയ്യുമ്പോൾ. അതായത് ഈ കുറ്റിത്തൂവലുമായിട്ടിരിക്കുന്ന കുഞ്ഞിനോ അങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരൻറ്റിനോ കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെയും കുഞ്ഞിന് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുരടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലെയിനായിട്ട് നിൽക്കുന്ന ജോഡിയായിട്ടുള്ളതോ ഒറ്റയ്ക്ക് നിൽക്കുന്നതോ ആയിട്ടുള്ള ഏത് പ്രാവിന് വേണമെങ്കിലും ഡിവാമിങ് ചെയ്യാം. ഓക്കെ, ഇനി എപ്പോഴൊക്കെ ഡിവാമിങ് ചെയ്യണം? കഴിയുന്നതും മഴയുള്ള സമയം ഒഴിവാക്കുക. അതുപോലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൈകിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഫുഡെല്ലാം കഴിഞ്ഞു വൈകിട്ട് രാത്രി സമയമായി കൂട്ടിലൊക്കെ കയറിയിരിക്കുമ്പോൾ ഈ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് വെള്ളം കുടിക്കാനും ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ല. രാവിലെ വരെ ഇരിക്കുമ്പോൾ ഫുൾ വേമും പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് പോയി വെള്ളം കുടിച്ചാൽ ഡൈലൂട്ടഡ് ഒക്കെ ആയി പോകാൻ സാധ്യതയുണ്ട്. അതായിരിക്കും നല്ല ഓപ്ഷൻ. വൈകിട്ട് കൂട്ടി കയറി കഴിയുമ്പോൾ രാത്രി അവറാകുമ്പോൾ ഡിവാമിങ് ചെയ്യുക. ഇനി ഏതിനെയൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ഇത് ഉണക്കോ എന്തെങ്കിലും രോഗങ്ങൾ പിടിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒന്നല്ല ഡിവാമിങ്. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോൾ ചെയ്യേണ്ട ഒന്നാണ് ഡിവാമിങ്. ഉണങ്ങി ഈ ബ്ലേഡ് പോലെ അതിൻ്റെ നട്ടെല്ലും ആയിരിക്കുന്ന ചാകാറായി നിൽക്കുമ്പോഴല്ല ഡിവാമിങ് ചെയ്യേണ്ടത്, അപ്പോഴും ഒഴിവാക്കുക. ഇനി ഡിവാമിങ് ചെയ്യും മുമ്പേ കൂടിൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കൂട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ കൂടിൽ വെള്ള പേപ്പറോ അല്ലെങ്കിൽ ഒരു പേപ്പർ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഈ വേം വീഴുന്നുണ്ടോ അല്ലെങ്കിൽ വേം ഉണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കൂട് ക്ലീൻ ചെയ്തിട്ട് ഡിവാമിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ആകെ 2 ദിവസം ഉള്ളതുകൊണ്ട് ജസ്റ്റ് മെഡിസിൻ കൊടുത്ത് വിടുന്നതേ ഉള്ളൂ. ശരിക്കും പ്രോപ്പർ വേ ഇതൊന്നും അല്ല. ആദ്യം കൂട് ക്ലീൻ ചെയ്യുക, അതിനുശേഷം പേപ്പർ ഇടുക, അതിനുശേഷം വൈകിട്ട് സമയത്ത് ഇരമരുന്ന് കൊടുക്കുക. ഇനി എത്ര തവണ ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു 4 മാസത്തിലൊരിക്കൽ, അതായത് വർഷത്തിൽ 3 തവണയാണ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ മെഡിസിൻ യൂസ് ചെയ്യാം? ഇരമരുന്നിന് കുറേ മെഡിസിൻ ഉണ്ട്. ആൽബിനാർ, ആൽബിൻഡസോൾ, അതുപോലെ ഹിറ്റാക്, അങ്ങനെയൊക്കെ കുറേ മെഡിസിനുകളുണ്ട്. ഇനി കഴിയുന്നതും മെഡിസിൻ നിങ്ങൾ ഈ 4 മാസം കൂടുമ്പോൾ കൊടുക്കുന്ന മെഡിസിൻ ഡിഫറൻ്റ് ആയിട്ടുള്ളത് കൊടുക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ 1-ാമത്തെ മാസം ആൽബിനാർ കൊടുത്തെങ്കിൽ 4-ാമത്തെ മാസം ആൽബിൻഡസോൾ അടുത്ത മെഡിസിൻ കൊടുക്കുക വരയ്ക്കുള്ള. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ വരയ്ക്കും ഒരേ മെഡിസിൻ ആക്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ തവണ കൊടുത്ത് ഒരു കുറച്ച് ടൈപ്പ് വര ചത്തുപോയി കാണും അല്ലെങ്കിൽ ഔട്ടായി കാണുമെങ്കിൽ അടുത്ത മെഡിസിനിലൂടെ ബാക്കി അതിൽ നിന്നും ഇമ്മ്യൂണിറ്റി കിട്ടിയതോ അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഉണ്ടെങ്കിൽ അത് നശിക്കാൻ ഉപയോഗപ്പെടും. അതുകൊണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള വര മരുന്ന് കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി ഒരു മെഡിസിൻ എത്ര തവണ കൊടുക്കണം, അതായത് 1 തവണ കൊടുക്കാനായിട്ട് പ്രാവിൻ്റെ ഹെൽത്തിനെ ബേസ്. പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പറ്റുപോയി. പ്രാവിൻ്റെ വര മരുന്ന് എന്ന് പറഞ്ഞൊരു വര മരുന്ന് ഇല്ല. പശുവിനും ആടിനും കോഴിക്കും എല്ലാത്തിനും കൂടെ, അതായത് പൗൾട്രി എല്ലാത്തിനും കൂടെ ഒരു ടൈപ്പ് വര മരുന്നാണുള്ളത്. അത് നമ്മൾ അതിൻ്റെ വോളിയം കുറച്ചിട്ട് പ്രാവിന് കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ പ്രാവിനായിട്ടൊരു വര മരുന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല എൻ്റെ അറിവിൽ. അപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ആടിനോ പശുവിനോ ഒക്കെ 20 ml ഒരുമിച്ച് കൊടുക്കാമെങ്കിൽ പ്രാവിന് കൊടുക്കുമ്പോൾ 4-5 ഡ്രോപ്പ് കൊടുക്കുക. ഓക്കെ, 5 ഡ്രോപ്പ്, അതായത് 1 ml വര മരുന്ന് ഒരു 3 എണ്ണത്തിന് കിട്ടുന്ന രീതിയിൽ കൊടുക്കുക. 16 ഡ്രോപ്പാണ് 1 ml എന്ന് പറയുന്നത് കേട്ടോ. തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ 16 തുള്ളി ചേരുന്നതാണ് 1 ml. അപ്പോൾ 30 ml ആയിരിക്കും ചെറിയൊരു ബോട്ടിൽ. ഒരു 30 രൂപയൊക്കെയാണ് ഈ ഇര മരുന്നിൻ്റെ വില. ആ ഒരു ബോട്ടിൽ 30 ml കാണും. അപ്പോൾ 1 ml 3 എണ്ണത്തിന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ
തൊണ്ണൂറ് പ്രാവുകൾക്ക് ഒരു 30 ml ബോട്ടിൽ വരെ മരുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. വലിയ ചിലവുള്ള പനിയല്ല, ഒത്തിരി കൊടുക്കാനുള്ള ഒരു മെനക്കേടേ ഉള്ളൂ. ഫുൾ പ്രാവ് നല്ല പുഷ്ടിയായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കാനുള്ള ഒരു സംഭവമാണ്. ഇത് രോഗം വരുമ്പം കൊടുക്കുന്ന ഒന്നല്ല, ഹെൽത്തിക്ക് വേണ്ടി നല്ലതായിട്ട് നിൽക്കാൻ വേണ്ടി കൊടുക്കേണ്ട ഒന്നാണ് ഈ വിരമരുന്ന്. ഇനി വിരമരുന്ന് കൊടുക്കാൻ എങ്ങനെ കൊടുക്കണം എന്ന് വെച്ചാൽ, 1 2 ml സിറിഞ്ച് വാങ്ങാൻ കിട്ടും. ഞാൻ സിറിഞ്ച് വെച്ചാൽ കൊടുക്കുന്നത്. അപ്പോൾ ആ സിറിഞ്ച് വാങ്ങിച്ചിട്ട് 0.3 ml കണക്കാക്കി ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഈ ഡ്രോപ്പർ വാങ്ങിയിട്ട് ഡ്രോപ്പർ വെച്ച് ഒഴിച്ചു കൊടുക്കുക. ഡ്രോപ്പർ ആയിരിക്കും കുറച്ചുകൂടെ ഈസി. സിറിഞ്ച് കയ്യിൽ നിന്ന് പോയാൽ മൊത്തം അങ്ങകത്ത് പോകും. അപ്പോൾ അങ്ങനെ നോക്കി ചെയ്യുക. പിന്നെ അത് തുപ്പിക്കളയറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ 2-3 ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്യുന്ന വീണ്ടും കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് കഴുത്ത് അതിൻ്റെ വായയോട് ചേർന്നുള്ള ഭാഗമുണ്ട്, അവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വാ തുറക്കും. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് പ്രാവുകൾക്ക് നമുക്ക് വിരമരുന്ന് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി കുറേ പേർക്കെങ്കിലും ഡൗട്ട് തോന്നുന്നത്, തുറന്നു വിട്ട് വളർത്തുന്ന പ്രാവിനാണോ അടച്ചിട്ടിരിക്കുന്നതിനാണോ കൊടുക്കുന്നത്? ഞാനിപ്പോൾ തുറന്നു വിട്ടാണ് വളർത്തുന്നത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ അത് തന്നെ കണ്ടെത്തി കൊത്തി കഴിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അടച്ചിട്ടാണെങ്കിൽ നിർബന്ധമായും കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ തുറന്നു വിട്ട് വളർത്തുന്നതിന് പറ്റുമെങ്കിൽ കൊടുക്കുക. 30 രൂപയ്ക്ക് 100 പ്രാവിന് കൊടുക്കാം. 90 പ്രാവുകൾക്ക് കൊടുക്കാൻ 30 രൂപ ചിലവേ ഉള്ളൂ. അപ്പോഴൊരു വലിയൊരു എക്സ്പെൻസ് അല്ല. നല്ല ഹെൽത്തി ആയിട്ട് എല്ലാ പ്രാവും നിൽക്കണമെങ്കിൽ അതൊരു സന്തോഷമാണ്. അപ്പോൾ കഴിയണത് എല്ലാ പ്രാവുകൾക്കും കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഹോമർ പ്രാവിനാണ് ഇതാ നമ്മുടെ ആൽബിനാർ കൊടുത്ത് കാണിക്കാൻ പോകുന്നത്. ഒറ്റ കയ്യിൽ നിൽക്കുന്നില്ല, സ്ലിപ്പായി പോവുക. പിന്നെ ആരും പിടിക്കാത്തതുകൊണ്ട് അത് പെട്ടെന്ന് ഒരാൾ വന്ന് പിടിക്കുമ്പോഴും അതും പേടിയാണ്. അപ്പോൾ പ്രാവിനെ ഇങ്ങനെ പിടിക്കുക. ഈ കണ്ണിനും ചുണ്ടിനും ഇടയ്ക്കായിട്ട് ഒരു പ്ലേസ് ഉണ്ട്. അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. എന്നിട്ട് നമുക്ക് .4 ml ഇതാ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ പ്രാവിന് വിരന്ന് വരന്ന് കൊടുക്കുന്ന രീതി എന്ന് പറയണേ. ഇപ്പോൾ ഡ്രോപ്പറാണെങ്കിൽ കൃത്യമായിട്ട് ഡ്രോപ്പായിട്ട് കൊടുക്കുക. ഇത് കറക്റ്റ് ഡ്രോപ്പായിട്ട് കൊടുക്കാൻ ഭയങ്കര പാടാണ്, കയ്യിൽ നിന്നങ്ങ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1 ml കണക്കാക്കി ഒരു .4 അല്ലെങ്കിൽ .3 ml കണക്കാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി തുപ്പിക്കളയണമെങ്കിൽ വീണ്ടും ഒരു 2-3 ഡ്രോപ്പ് കൂടെ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ഓസ്ട്രേലിയൻ വൈറ്റിനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വിരമരുന്ന് കൊടുത്തിട്ട് കുറേ കാര്യങ്ങളൂടെ ചെയ്യണം. ഇപ്പോൾ ഇന്ന് ഞാൻ വിരമരുന്ന് ഞാൻ ഒരു 5 ഡ്രോപ്പ് കൊടുത്തു. പ്രാവിൻ്റെ ഹെൽത്ത് വലിപ്പം അനുസരിച്ചൊക്കെയാണ് കേട്ടോ. ഒരു നല്ല ഹെവി പ്രാവാണെങ്കിൽ ചിലപ്പോൾ 7 ഡ്രോപ്പ് കൊടുക്കാം. അതേസമയം കുഞ്ഞിൽ നിന്ന് വലുതായി പറക്കാൻ തുടങ്ങിയ ടൈപ്പ് ആണെങ്കിൽ ഒരു 4 ഡ്രോപ്പ് കൊടുത്താലും മതി. ഓക്കെ, ഇനി ഇന്ന് ഞാൻ കൊടുത്താൽ അടുത്ത ഡോസേജ് എന്ന് പറയുന്നത് 14 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് കോവിഡൊക്കെ അറിയാമല്ലോ. ഒരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ 14 ദിവസം കഴിഞ്ഞിട്ട് ആണ് കോവിഡ് വന്നോ ഇല്ലയെന്ന് അറിയാൻ പറ്റുന്നത്. അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും പോലെ പ്രാവിൻ്റെ വേമിൻ്റെ കേസിൽ ഇപ്പം വേം മുട്ടയിട്ടൊക്കെ എരിപ്പുണ്ടെങ്കിൽ വിരിയാനായിട്ട് ഒരു ശരാശരി ഒരു 14 ദിവസമാണ് കണക്കാക്കുന്നത്. അപ്പം നമ്മളിപ്പം ജനിച്ചിട്ടുള്ള വയറ്റിലുള്ള എല്ലാ വിരകളെയും കൊന്നു കഴിഞ്ഞാലും ഈ മുട്ട ഇഷ്ടം പോലെ ഇട്ടിരിപ്പുണ്ടെങ്കിൽ അത് വീണ്ടും വിരിയും അല്ലേ. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ 14 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ കൊടുക്കണം. അപ്പോൾ ഈ വിരിഞ്ഞ് നിൽക്കുന്ന എല്ലാം ചത്തുപോകും എന്നൊരു കാൽക്കുലേഷനിലാണ് ഡോസേജ് എന്ന് പറയുന്നത്. ഇന്ന് കൊടുക്കുക, 14 ദിവസം കഴിഞ്ഞ് ഒരിക്കൽ കൂടെ കൊടുക്കുക. അടുത്ത തവണ കൊടുക്കുമ്പോൾ പക്ഷേ ഇത്തവണ 5 ഡ്രോപ്പ് കൊടുത്തെങ്കിൽ അടുത്ത തവണ 3 ഡ്രോപ്പ് കൊടുത്താൽ മതി. ഇനി അടുത്ത് കൊടുക്കേണ്ടത് 4 മാസം കഴിഞ്ഞിട്ട് വേറെ ഒരു മെഡിസിനായിട്ട് കൊടുക്കുക കേട്ടോ. ഇതായിരിക്കും ബെസ്റ്റ് മെത്തേഡ്. ഇനി വിരമരുന്ന് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു കൂടെല്ലാം ക്ലീൻ ആക്കുക, പേപ്പർ ഇടുക. പിറ്റേ ദിവസം തൊട്ട് ഒരു 3 ദിവസം വിമറാൾ. അപ്പോൾ വിമറാൾ കോമൺലി പ്രാവുകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു മെഡിസിൻ തന്നെയാണ്, അത്യാവശ്യം വിലയുള്ള ഒരു മെഡിസിനാണ്. അത് കൊടുക്കുക. അതുപോലെ പ്രോവിറ്റ എന്നൊക്കെ പറഞ്ഞ് ഈ മിനറൽസിൻ്റെയൊക്കെ മെഡിസിൻസ് ഉണ്ട്, അതും ഒരു 2-4 ദിവസം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോഴേക്കും ഒരു പൂർണ്ണ ഹെൽത്തി ആവും. അതുപോലെ ഗ്രിറ്റും വെച്ച് കൊടുക്കുക. അതുപോലെ A2SEND എന്ന് പറഞ്ഞ വിറ്റാമിൻ്റെ ഒരു ബോട്ടിലുണ്ട്, ഒരു 100 രൂപയൊക്കെ ആവും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഒരു 2-3 ദിവസം കൊടുക്കുക. അതും കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഇരമരുന്നിൻ്റെ കേസിൽ നിങ്ങൾ അതിലെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞൊരു വരി കൊടുത്തിരിക്കും ഈ പാക്കേജിലോ വല്ലോ, അതുകൂടെ വായിച്ച് നോക്കുക. ചില ഇരമരുന്ന് സിംഗിൾ ഡോസേജ് ആയിരിക്കും, ചില മരുന്ന് വന്നിട്ട് കണ്ടിന്യൂസ് 3 ഡേയ്സ് എന്ന് എഴുതിയിരിക്കും. അതൊക്കെ ഓരോ മെഡിസിനും അനുസരിച്ച് വേരിയേഷൻസ് ഉണ്ട്. അതാണെങ്കിൽ അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം കൊടുക്കാൻ. സിംഗിൾ ഡോസേജ് ആണെങ്കിൽ 1-14. ഇനി കണ്ടിന്യൂസ് 3 പറയുകയാണെങ്കിൽ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 3-4 ഡ്രോപ്പ് വെച്ചും കൊടുക്കുക കേട്ടോ. അതിപ്പോൾ ഓരോന്നിനും വ്യത്യാസങ്ങൾ കാണും. ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കണം എപ്പോഴും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് കൂടാതെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.